നമസ്കാരം. വർദ്ധിച്ചു വരുന്ന ഇന്ധനവില കാരണം ഇപ്പോൾ പലരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറി തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇ വികളിലുള്ള റേഞ്ചിന്റെ ആശങ്കയും ചാർജിംഗ് സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവുമെല്ലാം ബാറ്ററി വണ്ടികളിൽ നിന്നും അകന്നു നിൽക്കുവാൻ കാരണവുമാകാറുണ്ട്. ഇനി പെട്രോൾ സ്കൂട്ടർ ആണെങ്കിൽ പോലും കമ്പനി പറയുന്ന മൈലേജ് ഒന്നും കിട്ടാതെ പല പല കണക്കുകളുമായി ജീവിതത്തിന്റെ താളം തെറ്റുന്നവരുമുണ്ട്. ഇത്തരക്കാർക്കായി നമ്മുടെ സ്വന്തം പൾസറിന്റെ മുതലാളിയായ ബജാജ് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. വാർത്തകളിലൂടെയും റിപ്പോർട്ടുകളിലൂടെയും ഇതിനോടകം തന്നെ പലരും കേട്ടറിഞ്ഞ CNG ബൈക്കിനെ കുറിച്ച് തന്നെയാണ് ഈ പറഞ്ഞു വരുന്നത്. ലോകത്തിൽ തന്നെ ഇതാദ്യമായാണ് ഒരു ഇരുചക്ര വാഹനത്തിന് CNG ഇന്ധനമാകുന്നത്. അതും നമ്മുടെ ഇന്ത്യയിലേക്കാണ് വരുന്നത്. ഈ ഒരു ഒറ്റ കാര്യം മതി ബജാജിന് പേരെടുക്കാൻ. വാഹനത്തിന്റെ വരവിനെക്കുറിച്ചുള്ള വാർത്ത കമ്പനി ഉടമയായ രാജീവ് ബജാജ് തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷെ CNG മോട്ടോർ സൈക്കിളിനായി ഒരുപാട് കാത്തിരിക്കേണ്ടി വരുമോ എന്നതായിരുന്നു പലരുടെയും സംശയം. എന്നാൽ ഇത്തരം ആശങ്കകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ബൈക്ക് അവതരിപ്പിക്കുന്ന മാസം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബജാജ്. എന്നാലും ഈ വർഷം ജൂണിൽ തന്നെ ബജാജ് CNG മോട്ടോർ സൈക്കിൾ പുറത്തിറക്കുമെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബജാജ് ഓട്ടോ മാനേജിംഗ് ഡയറക്ടർ രാജീവ് ബജാജ് തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. ബജാജിൻ്റെ സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ പദ്ധതിയാണ് ഈ CNG ബൈക്ക്. ലോകത്തിൽ തന്നെ ആദ്യമായതിനാൽ തന്നെ അതിലൂടെ പേരെടുക്കാനും ബജാജിന് കഴിയുന്നതാണ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ച പ്രവർത്തിക്കുന്ന 3-വീലറുകൾ നിർമ്മിക്കാനുള്ള അറിവാണ് കമ്പനിക്ക് ഇവിടെയും മുതൽക്കൂട്ടായിരിക്കുന്നത്. ഒരു ഇരുചക്ര വാഹനത്തിൽ CNG സാങ്കേതിക വിദ്യ പകർത്തുന്നത് ലോകത്തിൽ തന്നെ ഇതാദ്യം തന്നെയാണ്. കുറഞ്ഞ മലിനീകരണം, 50 മുതൽ 65% വരെ ചിലവ് കുറയ്ക്കൽ, കാർബൺ ഡയോക്സൈഡിന്റെ പുറന്തള്ളിൽ 50% വരെ കുറവ് എന്നിവ ഉൾപ്പെടെ വരാനിരിക്കുന്ന CNG മോട്ടോർ സൈക്കിളിന്റെ പ്രധാന സവിശേഷതകൾ ഒരുപാടുണ്ട് ബജാജിന് പറയാൻ. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ പ്രവർത്തിക്കുന്ന വാഹനത്തിന് ബ്രൂസർ എന്നായിരിക്കും പേര് നൽകുകയെന്നും കമ്പനി നേരത്തെ വിവരം നൽകിയിരുന്നു. ഇത് എത്ര CC ഉള്ള മോഡലായിരിക്കുമെന്നതാണ് ഇനി ഏവർക്കും അറിയേണ്ടത്. സാധ്യതകളെല്ലാം പരിശോധിക്കുമ്പോൾ 110 മുതൽ 125 CC എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ബൈക്കായിരിക്കും CNGയിലേക്ക് എത്തുക എന്നാണ് വിവരം. അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു പ്ലാറ്റിന അല്ലെങ്കിൽ ഡിസ്കവർ മോഡലുള്ള ഒരു ബജാജ് ബൈക്കായിരിക്കും വരാൻ പോകുന്നത്. മൈലേജ് ബോധമുള്ള ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള CNG ബൈക്കിൻ്റെ പ്രധാന ചിലവ് ഒരു വലിയ ഘടകം തന്നെയാണ്. മോട്ടോർ സൈക്കിളിന് CNGക്കുള്ള രണ്ടാമത്തെ സ്റ്റോറേജ് സിലിണ്ടറും പെട്രോളിലും CNGയിലും പ്രവർത്തിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഉണ്ടായിരിക്കും. ബജാജ് തങ്ങളുടെ CNG ശ്രേണിക്കായി ഒരു പുതിയ സബ് ബ്രാൻഡ് അവതരിപ്പിക്കാനും സാധ്യതയുണ്ട്. ഭാവിയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാനായാണ് ഇത്തരത്തിൽ ചെയ്യുക. വിപുലമായ മാറ്റങ്ങളും ഉയർന്ന നിർമ്മാണ ചെലവും കാരണം CNG ബൈക്കിന് പെട്രോൾ വേരിയൻറ്റുകളേക്കാൾ ഉയർന്ന വിലയുണ്ടാകാനാണ് സാധ്യതയുള്ളത്. എന്നാൽ ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കാനാകില്ല. ഇന്ത്യയിൽ വില എല്ലായ്പ്പോഴും വലിയൊരു ഘടകമാകുമ്പോൾ ഇക്കാര്യം ബജാജിനെ പിടിച്ചു നിർത്തിയേ മതിയാകും. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധം ബജാജിനുണ്ട്. പ്രത്യേകിച്ചും സാധാരണക്കാർക്കായാണ് ബജാജ് CNG ബൈക്കുകൾ ഒരുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വില എന്തായാലും കുറഞ്ഞു തന്നെ ഇരിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം വില കുറഞ്ഞാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനും പാടില്ല. പ്രധാനമായും സെമി അർബൻ റൂറൽ വിപണികളെ കൂടുതൽ കേന്ദ്രീകരിച്ചാകും വാഹനം പണികഴിപ്പിക്കുക. ഏതായാലും ജൂണിൽ ബജാജ് പുതിയ വാഹനവുമായി വരുമ്പോൾ വാഹനപ്രേമികൾ എപ്രകാരമായിരിക്കും അത് സ്വീകരിക്കുകയെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു.